ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മീനിൻ്റെ ഒരു വെറൈറ്റി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മീനെ കൊണ്ടൊരു ഈസി തോരൻ. നമ്മളെന്നും മീൻകറിയും പൊരിച്ച മീനൊക്കെ ഇല്ല കഴിക്കുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മീൻ തോരൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീനിൻ്റെ തല, വയറുഭാഗം, പരു, പിന്നെ മീനിൻ്റെ കരൾ, പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന മുള്ള്, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്ത് നന്നായി കഴുകി ഒരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പുളി വിഴിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ്. നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഈ പുളി വെള്ളത്തിലാണ് ഇത് വേവുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ ഇത് നന്നായി വെന്ത് കിട്ടും. ഞാനിവിടെ കളിമീനാണ് ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഇത് ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നല്ല വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ പച്ചമുളകിന് പകരം നമ്മൾ ചെറിയ കാന്താരി മുളകോ ഉടങ്കല്ലി മുളകോ ചേർത്താൽ നല്ല മണമായിരിക്കും. അത് വെറൈറ്റി ഒരു ടേസ്റ്റും ആയിരിക്കും. ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് വേണം യൂസ് ചെയ്യാം. വീണ്ടും അത് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഉള്ളി മുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയെ ചേർത്ത് കൊടുക്കണം. നമ്മൾ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചെറുതായി തിരികിയ തേങ്ങ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചക്കറിവേപ്പില നമ്മൾ അങ്ങനെയും നുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളതിൽ കടു തിളക്കിയൊന്നുമില്ല. ഇതിലേക്കിനി നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എങ്കിൽ തന്നെ ആ ഒരു മണവും ആ ടേസ്റ്റും ഒക്കെ ലഭിക്കുകയുള്ളൂ. ഇതിലേക്കിനി കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് ഒരുപാട് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് വെച്ച് കൊടുക്കുക മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലൈറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ, കാരണം ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ മണം അതിൽ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാദിഷ്ടമായ തോരൻ റെഡിയാണ്. നമുക്കിത് മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ മീനിൻ്റെ മുട്ട മാത്രമൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, അത് അതൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റായിരിക്കും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.